कथा तेरे लेखा तेरे सुन वो पता दे उसका पटा दे जरा मुझको पटा दे मैं उससे मिलूंगा इकबाल मिला दे आले मिला दे आले मिला दे கருங்காடு எல்லை கொடுங்கில் ஒரு வாழ பெண்ணாடு குழு வாழெடுத்து குடுராஜிக சோலையில் நீராடு எரிவெற்றிய வற்ற முழகோ பெண்ணின் மனசு தட்டி பாடி ஒரு காலம் ആ റെക്കോർഡിംഗ് വേളയിലാണ് അങ്ങനെ പുള്ളിക്കാരൻ്റെ ബാക്കിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സൂപ്പർവാത്തി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനിങ്ങനെ കാലും കൊണ്ടിട്ട് അടിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വിചാരം ഞാനിത് കൈകൊണ്ടടിക്കുക എന്നുള്ള വിചാരം. ഈ ഒരു തരത്തിലുള്ള കഴിവുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം. പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തനായ കലാകാരനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരു ഗായകനാണ് അദ്ദേഹം. വ്യത്യസ്തനായ ഗായകൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പാട്ടുപാടിക്കൊണ്ട് താളം പഠിക്കുന്നവരെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോയിലൂടെ. ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതെന്ന് വെച്ചാൽ പാട്ടുപാടുകയും താളം പഠിക്കുന്ന സ്വന്തം കാലുകൾ കൊണ്ടാണ്. ഒരേ സമയം പാട്ടുപാടുകയും സ്വന്തം കാലുകൾ കൊണ്ട് താളം പഠിക്കുകയും ചെയ്യുന്നു. ആ താളം പഠിക്കുന്ന ഉപകരണം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ കലാകാരൻ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒന്നും അല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ആയൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഉള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രവീൺ സുധ. പ്രവീൺ ചേട്ടാ നമസ്കാരം. പോപ്പിൻസിന്റെ വീട്ടിലെ സ്വാഗതം. അപ്പം ചേട്ടന്റെ വീട് എവിടെയാണ്? കറക്റ്റ് വീട് ആയൂരാണ്. ആയൂർ സെന്റ് ജോർജ് സ്കൂളിന്റെ തൊട്ട് ബാക്കാണ്. ഞങ്ങളിപ്പോൾ പുതിയ വീട് അവിടെ വെച്ച് താമസിക്കുവാണ്. സ്വന്തം സ്ഥലം ഞങ്ങൾ നെട്ടയത്തായിരുന്നു, അഞ്ചൽ നെട്ടയം. അഞ്ചൽ നെട്ട. അപ്പോൾ അഞ്ചൽ പ്രവീണാണ് എനിക്ക് നേരത്തെ അറിയപ്പെടുന്നത്. അഞ്ചൽ സ്വദേശിയാണ് അദ്ദേഹം. ഇപ്പം താമസിക്കുന്നത് ആയൂരാണ്. ചേട്ടൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? എനിക്ക് സ്റ്റുഡിയോ വർക്കാണ്, ഗ്രാഫിക്സ് ആണ്. ഇപ്പം ഞാൻ മറ്റേ സൗണ്ട് റെക്കോർഡിങ്, സൗണ്ട് എഞ്ചിനീയറാണ്. സൗണ്ട് എഞ്ചിനീയറാണ്. പിന്നെ മ്യൂസിക്കിൽ ഞാൻ ഗാനമേള വേദികളൊക്കെ പാടാൻ പോകുന്നുണ്ട്. പുത്തൻപുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇരുവഴിയേ. കാലം ചിറവിളക്കേരിൽ കടിപ്പോഴി ും സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ടോ അതോ എങ്ങനെയാണ്? സ്വന്തമായിട്ട് ട്രൂപ്പില്ല, ഇങ്ങനെ അല്ലാതെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന് ഈ കാലുകൊണ്ട് ഇങ്ങനെ കൊട്ടി പാടാന്നുള്ളൊരു ഐഡിയ തോന്നിയത് എങ്ങനെയാണ്? അത് ഞാൻ ഈ ഇടയ്ക്ക് മ്യൂസിക് ചെയ്യുമായിരുന്നു. ഒരുപാട് ഇദ്ദേഹം ഒരുപാട് ഡിവോഷണൽ സോങ്സ് സംഗീതം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തൊരു വ്യക്തിയാണ്. അത് ഞാൻ പേഴ്സണലായിട്ട് അറിയുന്നതാണ്. അപ്പം എന്ന് മുതലാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉദിച്ചത്? ആ റെക്കോർഡിംഗ് വേളയിലാണ്. ആ റെക്കോർഡിസ്റ്റ് ഞങ്ങളിങ്ങനെ ഒരു കുറച്ച് ഈ താളങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ കാലുകൊണ്ട് പുള്ളിക്കാരനെ കൊട്ടി കേൾപ്പിച്ച് അതുകൊണ്ട് ഈ താളം മതി എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ രണ്ട് മൂന്ന് താളം എല്ലാം കേട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാലുകൊണ്ട് കൊട്ടി കാണിച്ച്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ബാക്കിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സൂപ്പർവാത്തി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനിങ്ങനെ കാലും കൊണ്ടിട്ട് അടിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വിചാരം ഞാനിത് കൈകൊണ്ട് അടിക്കുക എന്നുള്ള വിചാരമാണ്. പുള്ളി തിരിഞ്ഞിരിക്കുക, കാണുന്നില്ലായിരുന്നു. അങ്ങനെ കാലുകൊണ്ട് അടിക്കും. ഞാൻ പറഞ്ഞു അണ്ട ഇതുപോലെ വിഷ്ണു ഈ താളം നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ നല്ലതാണ് പറഞ്ഞുകൊണ്ട് പണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാനിങ്ങനെ കാലും കൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം പുള്ളി പറഞ്ഞു ചേട്ടാ ഇത് അങ്ങനെ എന്നെ കൊണ്ട് നമ്മൾ ചെയ്യാൻ ഒക്കത്തില്ല. പുള്ളി തബലയും മൃദംഗവും ഒക്കെ വായിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറയുന്ന കഴിവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം എൻ്റെ വിചാരം ചിലപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യുന്ന കാര്യമായിരിക്കും. ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഞാൻ പിന്നെ കുറേ പേര് ഞാനിപ്പം ഈ ഡ്രമ്മ് വായിക്കുന്ന ആൾക്കാർ ഞാൻ ചോദിച്ചു. കാരണം അവർക്കൊക്കെ ഈ ഫുഡ് ഡ്രമ്മ് വായിക്കുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞു ഈ ഡ്രമ്മ് വായിക്കുമ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ആവും, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, കാല് സ്റ്റോപ്പ് ആവും, കാലുണ്ട് അടിക്കുമ്പോൾ പാട്ട് സ്റ്റോപ്പ് ആവും. ഈ രണ്ടും കൂടെ അടിക്കാൻ ഒക്കത്തില്ലേ. അപ്പം നമ്മളെ തബല വായിക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ആവണം. ചില ആൾക്കാർക്ക് ലഭ്യത അടിക്കുമ്പോൾ ലഭ്യത് വർക്ക് ആവും, ഇത് വർക്ക് ആവുമെങ്കിലും ഇത് വർക്ക് ആവത്തില്ല, അങ്ങനെയുള്ള ഇതാണ്. അങ്ങനെ അവൻ പറഞ്ഞു ചേട്ടാ ഇതെന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഇതൊന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. പുള്ളി എനിക്കൊരു പെട്ടി ഉണ്ടാക്കി തന്നു, സാധാ ഒരു ഫ്ലൈവുഡ്. സുഹൃത്താണോ ഉണ്ടാക്കി തന്നെ? ആ സുഹൃത്ത് ഉണ്ടാക്കി തന്നെ. ഒരു ഫ്ലൈവുഡ് പെട്ടി, പിന്നെ ഒരു പൈപ്പ് വെച്ച്. അപ്പോൾ ചേട്ടൻ തന്നെയാണ് എൻ്റെ ആശയമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം, സ്റ്റാൻഡ് വേണം പറഞ്ഞത്. പക്ഷേ ഇത് നമുക്ക് നമ്മളിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ എത്രത്തോളം സക്സസ് ആവും നമുക്കത് അറിഞ്ഞുകൂടാ. പരീക്ഷണമാണ്, ഒരു ചെറിയൊരു
പരിഅരീക്ഷണമാണ്. അത് ഇതാണ് സാധനം. അപ്പൊ ഇദ്ദേഹം ഉണ്ടാക്കിയ കാലുകൊണ്ട് താളം ചവിട്ടുന്ന ആ ഒരു ഉപകരണമാണ്. ഓക്കെ ഓക്കെ. ആരാ ചേട്ടാ? ഏത് സുഹൃത്താണ്? രമേശ് ആണ് പേര്. അപ്പൊ ഇതിന്റെ ഐഡിയ ഒക്കെ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഞങ്ങൾ രണ്ടും ധാരണയൊക്കെ ഒരു പ്ലാനിങ് ആണ്. കാരണം കൊട്ടുമ്പോൾ നമുക്ക് ഒരു ബേസ് വേണം. ബേസ് വേണം. പിന്നെ ഇരിക്കുമ്പോൾ ആ ഒരു ഇരുമ്പിന്റെ പൈപ്പ് വെള്ളി ചെയ്ത് സീറ്റൊക്കെ ഉണ്ടാക്കി. ചേട്ടന്റെ ഐഡിയ തന്നെയാണ്. ആ എന്റെ ഈ പറഞ്ഞ സുഹൃത്തിന്റെ കൂടെ ഐഡിയ ആണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പാട്ടുണ്ടല്ലോ, ആ നാടൻ പാട്ട് കരിങ്കാളി അല്ലേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടാമോ? കരിങ്കാളി അല്ലേ എന്നുള്ള പാട്ട് പാടുകയാണ്. വീഡിയോ കാണാം. കരിങ്കാളി അല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളി അല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട്, കരിങ്കാളി അല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചോരയിൽ നീരാട്. എരിവെട്ടിയ വറ്റ മുളകോ പെണ്ണിൻ മനസ്സ്, ചടകട്ടിയ കാർ മുടിക്കിന് പൂവലര്, കരുതുള്ളിയ കാളിതം കാവിൽ തങ്ക കുഞ്ഞിളമ്പ്, തുടി കൊട്ടിയ പാടന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചോരയിൽ നീരാട്. എരിവറ്റിയ വറ്റ മുളകോ പെണ്ണിനിൻ മനസ്സ്, ജടകട്ടിയ കാർ മുറിക്കെന്തിന് മുല്ലപ്പൂമലര്, കരുതുള്ളിയ കാളിതൻ കാവിൽ കുഞ്ഞിലമ്പ്, തുടി കൊട്ടിയ പാടന്റെ പാട്ടിൽ അമ്മടങ്ങ്. എൻ്റെ പൊന്നോ, ഇത് കണ്ടു നിങ്ങൾ കണ്ടോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ട് കൈകൊണ്ട് പോലും നമുക്ക് കൊട്ടാൻ പറ്റത്തില്ല, കറക്റ്റായിട്ട് കൊട്ടാൻ പറ്റത്തില്ല. പക്ഷേ ചേട്ട പാട്ട് പാടുകയും ചെയ്ത് അതിനൊപ്പം തന്നെ കാലുകൊണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ കേട്ട് ചേട്ടാ എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു അസാധ്യ കലാകാരൻ തന്നെയാണ് ചേട്ടാ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയലിൽ എന്തൊക്കെയാണ്? ഇത് ഒന്നുമില്ല, ഒരു പ്ലൈവുഡ്, പ്ലൈവുഡ് ആണ്. പ്ലൈവുഡും പിന്നെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് വെള്ള ചെയ്ത് അതിൻ്റെ മേളിൽ ഇരിക്കാൻ ഒരു സീറ്റ് ഇരിക്കാൻ സീറ്റത്തോളം ഉള്ളു. പക്ഷേ ഈ സീറ്റ് നമുക്ക് സക്സസ് അല്ല, കാരണം ഇതിനകത്ത് എനിക്ക് ഒരു രണ്ട് മണിക്കൂർ കൂടി ഇരിക്കുമ്പോൾ നമുക്കൊരു വേദന വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉച്ചയോടെ നല്ല ഇത് നമുക്ക് അഴിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ്. ഇതെല്ലാം സ്ക്രൂ ആണ്, ജിപ്സിയാണ് സാധാരണ നമ്മൾ വെക്കുന്നത്. ജിപ്സി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഗഞ്ചർ വെക്കുവാണ്, കാരണം ഈ ഒരു ചില്ലി ചില്ലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അതിലേക്ക് വെക്കുക. അപ്പോഴും ഇത് തട്ടുമ്പോൾ ആ ഒരു ചില്ലി ചില്ലി കിട്ടും. അതിന് വേണ്ടിയാണ് കുറച്ചും കൂടെ അടിച്ചുപൊളി പാട്ട് ഏതെങ്കിലുണ്ടോ? ഹവ ഹവ നോക്കാം. ഹവ ഹവ ഓക്കെ, ഒരു പഴയ ഹിന്ദി പാട്ടാണ്. ആ ഓക്കെ, അപ്പോൾ നമുക്ക് അത് കാണാം. उसका पटा दे राम उसको पटा दे, मैं उससे मिलूंगा इकबाल मिला दे, आगे मिला दे आगे मिला दे, हवा 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 कुछ बोलता दे आगे आगे सुनो पटा दे उसका पटा दे राम उसको पटा दे, मैं उससे मिलूंगा इकबाल मिला है आगे मिला दे आगे मिला दे हवा हवा. ഇത് ഇടിലായിരുന്നു കേട്ടോ. അപ്പൊ അടുത്തത് നമുക്ക് ഏതുണ്ട്? കൈതോല പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പൊലിച്ച്, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പൊലിച്ച്, കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ, കാതു കുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പൊലിച്ച്, കാതു കുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ, കാതു കുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറന്നെല്ലു പൊലിച്ച്, കാതു കുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവ മാറു പൊന്നേ, എന്റെ പ്രേക്ഷകരെ നിങ്ങളിത് കണ്ടോ? ഈ ഒരു തരത്തിലുള്ള കഴിവുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗിന്നസിൽ കയറാൻ വരെ ഇതിന് ചാൻസ് ഉണ്ട്. ചേട്ടൻ അത് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? അതാണ് എന്റെ ആഗ്രഹം, ഗിന്നസിൽ കയറണമെന്നാണ് എന്റെ ആഗ്രഹം. ചേട്ടാ അപ്പൊ അത് ഇങ്ങനെ എത്ര മണിക്കൂറുകളോളം നമുക്ക് ഇരുന്ന് കൊട്ടണം, അങ്ങനെ ഒരു ഉണ്ടല്ലോ, നിയമം ഉണ്ടല്ലോ? ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൂർ
എനിക്കിതിൽ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പം ചേട്ടൻ അതിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കിതിൽ ഒരു ഒരു 3 മണിക്കൂർ എനിക്ക് ഇരിക്കാം, ഒക്കുന്നുള്ളൂ. കാരണം ചിലപ്പോൾ ഒരു സീറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പൊ എനിക്കത് നിരവധി പ്രാക്ടീസുകൾ ചെയ്ത് എനിക്കൊരു 10 മണിക്കൂറിലേക്ക് എനിക്ക് ആവണം. അപ്പൊ എന്റെ ലക്ഷ്യം ഗിന്നസിൽ കയറുക എന്നുള്ളത് മാത്രം ആണ്. അപ്പൊ നമ്മുടെ ചേട്ടന്റെ ആഗ്രഹം ഇത് ഗിന്നസിൽ കയറുകയാണ്. അപ്പം അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ടൈം വേണം. അപ്പം അദ്ദേഹം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യട്ടെ, അത് അദ്ദേഹം ഗിന്നസിൽ കയറട്ടെ, ഈ വലിയ കലാകാരൻ ഗിന്നസിൽ കയറട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം, ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം, ഗിന്നസിലൊക്കെ കയറി വലിയൊരു കലാകാരനായി മാറട്ടെ. അപ്പോൾ നമ്മളുകൂടെ സഹകരിച്ച പ്രവീൺ ചേട്ടന് എല്ലാവിധ ആശംസകളും ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു.